അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ വല്യമ്മ എൻ്റെ കൈകൾ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി തൻ്റെ ഷെൽഫിൻ്റെ അടുക്കൽ വന്ന് ഒരുപാട് വർഷങ്ങളായി താൻ സൂക്ഷിച്ചു വെച്ച ഒരു കവറ് പുറത്തെടുത്ത് എനിക്ക് കാണിച്ചു വന്നു. രണ്ട് സാധനങ്ങളായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. ഒന്ന്, താൻ മരിച്ചു കഴിഞ്ഞാൽ തന്നെ പുതപ്പിക്കേണ്ട കഫൻ പുടവയും ഇനി ആ സമയത്ത് ചെലവഴിക്കാനുള്ള കുറച്ച് പൈസയുമായിരുന്നു. വല്യമ്മ എന്നോട് പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ സമയത്ത് എങ്ങോട്ടും ഓടിപ്പോയി അലയേണ്ടതില്ല, എന്നെ പുതപ്പിക്കാനുള്ള ഉടുപ്പിക്കാനുള്ള കഫൻ പുടവ ഇവിടെ ഈ ഷെൽഫിലുണ്ട്, ഈ കവറിനകത്തുണ്ട്. ഇനി ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പൈസയ്ക്ക് ചിലവുണ്ട് എന്നുണ്ടെങ്കിൽ അതിനുള്ള കുറച്ച് പൈസയും ഇതോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞ് 3-2000 രൂപയുടെ നോട്ടുകൾ എടുത്ത് കാണിച്ചു തന്ന് 1000 രൂപ എൻ്റെ കയ്യിൽ തന്നു. ഞാൻ ഈ പൈസ കണ്ടപ്പോൾ തന്നെ വല്യമാനോട് പറഞ്ഞു, 2000 രൂപയുടെ നോട്ടുകൾ നിരോധിച്ചല്ലോ, കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അത് അസാധുവാക്കി പ്രഖ്യാപിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ അപ്പോൾ തന്നെ ചേർത്ത് പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ട് ഈ പൈസ തിരിച്ച് അത് ഇപ്പോൾ ഉപകരിക്കുന്ന രൂപത്തിലുള്ള ക്യാഷായി തന്നെ നമുക്ക് മാറ്റാം, ഞാൻ ആരെയൊക്കെ സമീപിച്ചത് മാറ്റാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടാണ് വന്നത്. അതിനുശേഷം ഒരുപാട് ബാങ്കുകളിലൂടെ പോയി ഇറങ്ങി ഈ പൈസ എങ്ങനെയെങ്കിലുമൊക്കെ തിരിച്ച് ഇപ്പോൾ സ്വീകരിക്കുന്ന രൂപത്തിലുള്ള നോട്ടുകളാക്കി മാറ്റി തിരിച്ച് കിട്ടുമോ എന്ന് അന്വേഷിച്ചു. എല്ലാവരും കൈയൊഴുകുകയും ഒരുപോലെ തന്നെ പറഞ്ഞത്, ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് അയച്ചുകൊണ്ട് അവരെന്തെങ്കിലും റിപ്ലൈ തിരിച്ചയക്കുന്നതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ക്യാഷ് കിട്ടുക എന്നതായിരുന്നു. സഹോദരങ്ങളെ, ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, മരണം എന്നതൊരു അലംഘനീയമായ യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിന് മുന്നിൽ ഒരാൾക്കും ഒഴിവില്ല. ഞാനും നിങ്ങളും അടങ്ങുന്ന സകല മനുഷ്യരും മരിക്കാനുള്ളവർ തന്നെയാണ്. ആ മരണത്തിന് വേണ്ടി ഇപ്പോൾ ഈ നിമിഷം തന്നെ ഒരുങ്ങുക എന്നത് വലിയൊരു പാഠമാണ്, വലിയൊരു തിരിച്ചറിവാണ്. ആ തിരിച്ചറിവ് ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ. ജീവിതത്തിൻ്റെ ആസ്വാദനങ്ങളെ അഭിനമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നാം ഒരിക്കലും മറന്നുപോകരുത് ഈ ആസ്വാദനങ്ങൾക്കൊക്കെ വിരാമം കുറയ്ക്കുന്ന, ഫുൾ സ്റ്റോപ്പ് ഇടുന്ന ഒരു മരണം നമുക്ക് വരാനുണ്ട് എന്ന യാഥാർത്ഥ്യം. അതോടൊപ്പം നാം ചിന്തിക്കേണ്ട രണ്ടാമത്തൊരു കാര്യം, നാളെ മരണശേഷം വിചാരണ നാളിൽ നമ്മുടെ കർമ്മങ്ങളെല്ലാം തൂക്കി നോക്കുന്ന, നാം ചെയ്ത നന്മകളും തിന്മകളുമെല്ലാം കൃത്യമായി അളന്നു നോക്കുന്ന ആ നാളിൽ നാം ചെയ്ത കർമ്മങ്ങൾ ഇന്നത്തെ ഈ ഒരു 2000 രൂപയുടെ നോട്ടുകൾ പോലെ അസാധുവാക്കപ്പെട്ട, എഴുതി തള്ളപ്പെടുന്ന രൂപത്തിലുള്ള കർമ്മങ്ങളായി മാറുമോ എന്നതും നാം ചിന്തിക്കേണ്ടതുണ്ട്. തീർച്ചയായും അത്തരത്തിലുള്ള ചിന്തകൾ നമ്മെ വേട്ടയാടിക്കൊണ്ടേയിരിക്കേണ്ടതുണ്ട്. നാളെ പരലോകത്ത് ഉപകാരപ്പെടുന്ന നല്ല കർമ്മങ്ങൾ ജീവിതത്തിൽ ഒരുപാടധികം നേടിയെടുത്തുകൊണ്ട് തിന്മകളിലേക്കും അത്തരത്തിലുള്ള മോശപ്പെട്ട ആസ്വാദനങ്ങളിലേക്കും പോകാതെ ജീവിതത്തെ ക്രിയാത്മകമാക്കാൻ നമുക്ക് സാധിക്കണം. 18 വയസ്സിനും 40 വയസ്സിനും ഇടയ്ക്കുള്ള യുവതി യുവാക്കൾക്ക് അത്തരത്തിൽ സ്വന്തം ജീവിതങ്ങളെക്കുറിച്ച് ചില തിരിച്ചറിവുകൾ പകരുന്ന, ചില ഉൾക്കാഴ്ചകളിലേക്ക് അവരെ പ്രേരിപ്പിക്കുന്ന ഒരു വലിയ സംഗമം ഇൻഷാല്ലാ വരുന്ന 10-11 തീയതികളിൽ മലപ്പുറത്ത് വെച്ച് നടക്കുന്നുണ്ട്. വിസ്ഡം യൂത്ത് സംഘടിപ്പിക്കുന്ന കേരള യൂത്ത് കോൺഫറൻസ് 10-11 തീയതികളിൽ ഇൻഷാല്ലാ നമ്മളും മലപ്പുറത്ത് വെച്ച് ഈ മഹാസമ്മേളനത്തിന്റെ ഭാഗമാകുമെന്ന് ഇപ്പോൾ തന്നെ ഉറപ്പിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. العيش الذي درست آثره وعفات مذ بنت أربعه.